മലയാളത്തിൻ്റെ മഹാനടൻ സത്യൻ വിടവാങ്ങിയിട്ട് ഇന്നേക്ക് 52 വർഷം. വെള്ളിത്തിരയിലെത്തിയ ആദ്യ നാളുകൾ മുതൽ അവസാന കാലഘട്ടത്തിലും അഭിനയ പ്രാധാന്യമുള്ള സിനിമകളും കഥാപാത്രങ്ങളുമായി പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച മഹാനടനായിരുന്നു അദ്ദേഹം. എങ്കുലാബ് സിന്ദാബാദ് എന്ന സിനിമയിൽ അഭിനയിച്ചതിനു ശേഷം സ്വയം കാറോടിച്ച് ആശുപത്രിയിലെത്തിയ സത്യൻ ചികിത്സയിലിരിക്കെ അധികം വൈകാതെ വിട പറയുകയായിരുന്നു. പോലീസിലായിരുന്നപ്പോഴാണ് സിനിമാ ലോകത്തേക്ക് സത്യൻ കാൽവെച്ചത്. എന്നാൽ ത്യാഗസീമയെയടക്കം ആദ്യകാല സിനിമകൾ വെളിച്ചം കണ്ടില്ല. പിന്നീട് പോലീസിൽ നിന്ന് രാജിവെച്ച സത്യൻ പൂർണ്ണമായും സിനിമയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 1952 പ്രദർശനത്തിനെത്തിയ ആത്മസഖിയിലൂടെ സത്യൻ മലയാള സിനിമാ ലോകത്ത് വരവറിയിച്ചു. ചിത്രം വൻ വിജയമായി മാറുകയായിരുന്നു. തുടർന്നങ്ങോട്ട് സ്നേഹസീമ, ആശാദീപം, ലോകനീതി, തിരമാല എന്നീ സിനിമകളിലൂടെ സത്യൻ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി. ആദ്യത്തെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ച നടനും സത്യൻ തന്നെയാണ്. കടൽപാലം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് സത്യന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. സത്യൻ ഇരട്ടവേഷത്തിലായിരുന്നു കടൽപാലത്തിൽ അഭിനയിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ രജത കമലം അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാള ചലച്ചിത്രത്തിലെ നായകനും സത്യനായിരുന്നു. മരണാനന്തരവും സത്യന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു. കരകാണാ കടൽ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് സത്യന് ആ അവാർഡ് ലഭിച്ചത്. ജീവിതത്തിന്റെ അവസാന കാലത്ത് ഗുരുതരമായ രക്താർബുദത്തോട് പടപൊരുതുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർ വിശ്രമം നിർദ്ദേശിച്ചെങ്കിലും അതൊന്നും കാര്യമാക്കാതെ സത്യൻ അഭിനയം തുടരുകയായിരുന്നു. എന്നാൽ രോഗം മൂർച്ഛിച്ചതോടെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അന്ന് രാത്രിയായപ്പോൾ തന്നെ ഗുരുതരമായി. അദ്ദേഹത്തെ കാണാൻ വന്ന മക്കളോട് എനിക്കൊന്നുമില്ല, ഞാനൊന്നു ഉറങ്ങട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ. ഒടുവിൽ 1971 ജൂൺ 15 പുലർച്ചെ 4:00 59-ാം വയസ്സിൽ അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു.